നമസ്കാരം ഹൈനസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9-ാം ക്ലാസ്സിലെ മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഏരിയ പരപ്പളവ് എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് ചാപ്റ്ററാണ്. അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഏരിയ അഥവാ പരപ്പളവ് ഈ പാഠത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എന്താണ് വരയ്ക്കാനാണ്, കൺസ്ട്രക്ഷൻസ് ആണ് ഫുൾ ഉള്ളത്, വരയ്ക്കാനാണ്. ഒരു ഫിഗർ തന്നിട്ട് അതേ പരപ്പളവുള്ള വേറെ ഒന്നും വയ്ക്കും വരയ്ക്കാനായിട്ട് പറയും. ഒരു ത്രികോണം തന്നിട്ട് എന്ത് ചെയ്യും, പരപ്പളവ് മാറാതെ അതേ പരപ്പളവുള്ള അതേ ഏരിയ ഉള്ള മറ്റൊരു ട്രയാംഗിൾ വരയ്ക്കാനായിട്ട് നമുക്ക് ചോദ്യം. ഇങ്ങനെയുള്ള കുറെ കണക്കുകളാണ് ഈ പാഠത്തിലുള്ളത്. അതിനായിട്ട് ആദ്യം നമ്മൾ അറിയേണ്ടത് ഏരിയ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ അറിയണം. ഓക്കെ, അപ്പൊ നമ്മളെന്താണ് ഒരു ത്രികോണത്തിന്റെ ഏരിയ, ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ഹാഫ് ബി എച്ച് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. അപ്പൊ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ആണ്, അതിന്റെ പാദമാണ് അല്ലെ. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹൈറ്റ് ആണ്, അതിന്റെ ഉയരമാണ്. ബി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹൈറ്റ് ആണ്. അപ്പൊ ഇത് രണ്ടും എന്താണെന്ന് അറിയണം. അപ്പൊ ഒരു ത്രികോണത്തിന് മൂന്ന് വശങ്ങളുണ്ട്, ഒരു ത്രികോണത്തിന് മൂന്ന് വശങ്ങളുണ്ട്. ഇതിന് ബേസ് എന്ന് പറഞ്ഞ പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വേണമെങ്കിലും ആകാം. നമുക്ക് ഇത് വേണേൽ പാദമായിട്ട് എടുക്കാം, ഇതെടുക്കാം, ഇതെടുക്കാം, ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പാദമായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് ഇതിപ്പോ ഇവിടെ ഇതാണ് നമ്മൾ പാദം എടുത്തത്. ഇതിനൊന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് താഴെ വരും അല്ലെ. ഏത് വേണമെങ്കിലും പാദം എടുക്കാം. പക്ഷെ ഈ പാദം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാദം എടുക്കുന്നതിനനുസരിച്ച് ബി എടുക്കുന്നതിനനുസരിച്ച് എച്ച് മാറും. ഓക്കെ, ഇതാണ് നമ്മൾ ബി ആയിട്ട് എടുക്കുന്നതെങ്കിൽ എച്ച് ഇതാവും. ഓക്കെ, ഇതാണ് ബി എങ്കിൽ എച്ച് ഇതാവും, ഇതാണ് ബി ആയിട്ട് എടുക്കുന്നതെങ്കിൽ എച്ച് ഇതാവും. ബി എടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, എച്ച് മാറും എന്നുള്ള കാര്യം മാത്രം ഓർമ്മിക്കുക. ബി നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് ഏരിയ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. അതായത് ഒരു ത്രികോണത്തിന്റെ പരപ്പളവിന് ഏരിയയെ സ്വാധീനിക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ബിയും എച്ചും അല്ലെ. ബേസും ഹൈറ്റും മാത്രമാണ് പരപ്പളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. സോ ഒരു ത്രികോണം വരച്ചിട്ട് അതിന്റെ അതേ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഈ ബിയും എച്ചും മാറാതെ വരച്ചാൽ മതി. എന്ത് ചെയ്താൽ മതി, ബിയും എച്ചും മാറരുത്. അപ്പൊ ബിയും എച്ചും മാത്രമാണ് ഏരിയയെ സ്വാധീനിക്കുന്ന, പരപ്പളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇതേ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ ബിയും എച്ചും മാറാതെ വേറൊരു ത്രികോണം വരച്ചാൽ മതി. ബിയുടെയും എച്ചിന്റെയും അതേ അളവിന് വേറൊരു ത്രികോണം വരച്ചാൽ മതി. ഉദാഹരണത്തിന് ഈ ത്രികോണം തന്നെ എടുക്കാം, ത്രികോണം എ ബി സി എന്ന് പറയുന്ന ത്രികോണം. ഇതിന്റെ പരപ്പളവ് ഏരിയ മാറാതെ ഓക്കെ ഇതേ ഏരിയ ഉള്ള മറ്റൊരു ത്രികോണം എന്ത് ചെയ്യണം, നമുക്ക് വരയ്ക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ബേസ് കണ്ട, ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ഇതാർത്ഥം നമ്മൾ ബേസ് ആയിട്ട് എടുത്തത് ബി ആയിട്ട് എടുത്തത്, ഇതാണ് ബി. ഈ ബിയും ഈ എച്ചും വരത്തക്ക രീതിയിലുള്ള വേറൊരു ത്രികോണം വരച്ചാൽ മതി. ദാറ്റ് മീൻസ് ഇതിന്റെ ഹൈറ്റ്, ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ആ ഹൈറ്റ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുന്നു. ഇത് രണ്ടും ഒരേ അളവാണ്, ഇതേ ഹൈറ്റ് തന്നെ ഇപ്പുറത്തും വരയ്ക്കുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇപ്പോ ഈ സിയിലാണ് ഇത് വന്ന് മുട്ടിയിരിക്കുന്നത്, സിയിൽ നിന്നാണ് വരച്ചത്, ഈ സിയിൽ നിന്ന് വരച്ച ഈ ഹൈറ്റിനെ ഞാൻ ചെയ്യുന്നു, ഈ ബിയുമായിട്ട് യോജിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു ത്രികോണം വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടാമത് വരച്ച ത്രികോണത്തിന്റെ ബേസിന് വല്ല മാറ്റം ഉണ്ടാ, ഇല്ല, ബി സി തന്നെയാണ് ബേസ്. ഓക്കെ, ആദ്യത്തെ എ ബി സി എന്ന് പറഞ്ഞ ത്രികോണത്തിലും രണ്ടാമെന്ന് പറഞ്ഞ ഡി ബി സി എന്ന് പറയുന്ന ത്രികോണത്തിന്റെയും ബേസ് ഏത് തന്നെയാണ്, ബി സി തന്നെയാണ്. ബേസ് മാറിയില്ല, പാദം മാറിയില്ല, ഹൈറ്റ് നോക്ക്, ഇതേ ഉയരത്തിനല്ലേ ഞാൻ ഇപ്പുറത്തും വരച്ചത്, അതുകൊണ്ട് എന്ത് ചെയ്തില്ല, ഹൈറ്റും മാറിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എ ബി സിയുടെ അതേ പരപ്പളവ് തന്നെയാണ് ഡി ബി സി എന്ന് മനസ്സിലാക്കണം. അപ്പോ നമ്മൾ എന്താണ് ചെയ്തത്, പാദം മാറാതെ ഹൈറ്റും മാറാതെ അതേ അളവിൽ എന്ത് ചെയ്തു, മറ്റൊരു ത്രികോണം വരച്ചു. ഈ ത്രികോണം നമുക്ക് ഇപ്പുറത്തെ സൈഡിലും വരയ്ക്കാം, പുറത്തെ സൈഡിലും വരയ്ക്കാം. ഓക്കെ, ഇപ്പൊ രണ്ട് ത്രികോണം കിട്ടിയില്ലേ, പരപ്പളവ് മാറിയിട്ടുണ്ടോ, ഇല്ല, ഹൈറ്റിന് മാറ്റമില്ല, ഇതേ ഹൈറ്റ് തന്നെയാണ് ഇവിടെയും വരച്ചത്, ബേസിന് എന്തില്ല, മാറ്റം വന്നില്ല, ഇതിനൊരു പേര് കൊടുക്കുന്നു ഇ. അപ്പൊ ഇ ബി സി എന്ന് പറയുന്ന പുതിയ ത്രികോണത്തിനും ഡി ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ത്രികോണത്തിനും എ ബി സി എന്ന് പറഞ്ഞ ആദ്യ ത്രികോണത്തിനും എല്ലാത്തിനും ഒരേ പരപ്പളവാണുള്ളത്. കാരണം എന്ത് ചെയ്തില്ല, ബേസ് മാറിയില്ല, ഹൈറ്റും മാറിയില്ല, അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും പരപ്പളവ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അടിസ്ഥാനപരമായിട്ട് അറിയേണ്ടത്. ഇനി ഒരു കാര്യം കൂടെ പറയുന്നു, ഇതിന്റെ മൂന്നിന്റെയും മൂലകൾ, ഓക്കെ, മുകളിലുള്ള ഈ മൂലകൾ ചേർത്ത് ഞാനൊരു വര വരയ്ക്കുകയാണ്, മുകളിലുള്ള മൂലകൾ ചേർത്ത് ഒരു വര വരയ്ക്കുകയാണ്. ഈ വരയുടെ പ്രത്യേകത, ഈ വര ഇതിന്റെ താഴത്ത് നമ്മളെ ബേസ് ഇല്ലേ, ബേസ് എന്ന് പറഞ്ഞ പാദം ഇല്ലേ, പാദത്തിന് സമാന്തരമായിരിക്കും അഥവാ പാരലൽ ആയിരിക്കും. എന്തായിരിക്കും, സമാന്തരമായിരിക്കും അഥവാ പാരലൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. മനസ്സിലായി, എന്താണ് പറഞ്ഞത്, ഒരേ ത്രികോണം, ഒരേ പരപ്പളവുള്ള ഒന്നിലധികം ത്രികോണങ്ങളുടെ, ഒരേ പരപ്പളവുള്ള ഒന്നിലധികം ത്രികോണങ്ങളുടെ മൂലകൾ, അതായത് മുകളിലത്തെ മൂലകൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖ
പാദത്തിനെന്തായി സമാന്തരമായിരിക്കും അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം പാദത്തിന് സമാന്തരമായിട്ട് വരയ്ക്കുന്ന ഒരു രേഖയ്ക്കകത്ത് വരയ്ക്കുന്ന ത്രികോണങ്ങൾക്കെല്ലാം എന്താണ് ഒരേ പരപ്പളവാണ് ഓക്കേ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ത്രികോണം തന്നിട്ട് സെയിം പരപ്പളവുള്ള ത്രികോണം വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി ഒരു ത്രികോണം അങ്ങോട്ട് വരയ്ക്കുക ഇതിന്റെ പരപ്പളവ് മാറാതെ വേറൊരു ത്രികോണം വരയ്ക്കും എന്ത് ചെയ്യണം ഇതിന്റെ ബേസ് കണ്ട പാദം പാദത്തിന് സമാന്തരമായിട്ടൊരു വര വരയ്ക്കണം സമാന്തര വര വരയ്ക്കണം പാരലൽ ആയിട്ട് ഇതിന് പാരലൽ ആയിട്ട് മുകളിൽ ഒരു വര വരയ്ക്കണം ഇതിനകത്ത് വെച്ചുകൊണ്ട് ബേസ് മാറാതെ എത്ര ത്രികോണം വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം ഇങ്ങനെ വരയ്ക്കാം ഇങ്ങനെ വരയ്ക്കാം ഇങ്ങനെ വരയ്ക്കാം ഈ ബേസ് അതായത് ബി സി എന്നാണ് ഇതിന്റെ പേരെങ്കിൽ ഈ ബിയും സിയും യോജിപ്പിച്ചുകൊണ്ട് ഈ സമാന്തര വരയ്ക്കകത്ത് എന്ത് ചെയ്യാം നമുക്ക് എത്ര ത്രികോണം വേണമെങ്കിലും വരയ്ക്കാം അതിന്റെ ഒന്നും എന്ത് ചെയ്യില്ല ഇങ്ങനെയൊക്കെ വരയ്ക്കാം ഇങ്ങനെയൊക്കെ വരയ്ക്കാം എത്ര ത്രികോണം വരച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യില്ല അതിന്റെ പരപ്പളവിന് വ്യത്യാസം വരത്തില്ല ഈ പറഞ്ഞ കാര്യം ഇമ്പോർട്ടന്റ് ആണ് എഴുതിയെടുത്ത് പഠിക്കുക ഒരു ത്രികോണം ആ ത്രികോണത്തിന്റെ പാദത്തിനെ സമാന്തരമായി വരയ്ക്കുന്ന രേഖയിലൂടെ ആ പാദത്തിൽ കൂടി വരയ്ക്കുന്ന എല്ലാ ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവായിരിക്കും എന്നാണ് പറഞ്ഞത് ഒരു ത്രികോണം തരും അതിന് തുല്യ പരപ്പളവുള്ള വേറൊരു ത്രികോണം വരയ്ക്കാൻ പറയും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പാദത്തിന് സമാന്തരമായിട്ടൊരു വര വരയ്ക്കണം എന്നിട്ട് അതിനകത്ത് ഇഷ്ടമുള്ള എങ്ങനെ വേണമെങ്കിലും ത്രികോണം വരയ്ക്കാം പാദം സെയിം ആയിരിക്കണം പാദത്തിന് കൂടെ തന്നെ വരയ്ക്കണം അത് ഈ പാരലൽ ലൈൻസിന് അകത്ത് നിൽക്കുകയും വേണം ആ ത്രികോണങ്ങൾക്കെല്ലാം ഒരേ പരപ്പളവായിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് ഇതിന്റെ ആദ്യ ഭാഗത്ത് വരുന്ന ഒരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണക്കുകളാണ് ഇനിയുള്ളത് അത് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ ഇനി ഇതുമായിട്ട് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം ഇതേ ആ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് നമുക്ക് രണ്ട് കണക്ക് ചെയ്യാം ഓക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ രണ്ട് മോഡൽ ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോ 6 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ വശമുള്ള ത്രികോണം വരച്ചതിന് ശേഷം ഇതേ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം വരയ്ക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പൊ നമുക്ക് ത്രികോണം വരയ്ക്കാൻ നമുക്കറിയാം സ്കെയിലും പ്രൊട്രാക്ടറും വെച്ചിട്ട് എന്ത് ചെയ്യുക ഈ അളവുകളിൽ എന്ത് ചെയ്യുക ത്രികോണം വരയ്ക്കുക അപ്പൊ 6 സെന്റിമീറ്റർ ആണ് ആയതുള്ളത് 6 സെന്റിമീറ്റർ നമുക്ക് താഴെ വരയ്ക്കാം സ്കെയിൽ എടുത്ത് വെച്ചിട്ട് 6 സെന്റിമീറ്റർ അളവിൽ താഴെ ഒരു വശം വരയ്ക്കുക ഇനി എന്ത് ചെയ്യണം നമ്മുടെ കോമ്പസ് എടുക്കുക കോമ്പസിന് 4 സെന്റിമീറ്റർ എടുക്കണം കോമ്പസിന് 4 സെന്റിമീറ്റർ എടുത്ത ശേഷം എന്ത് ചെയ്യണം ചാപം വരയ്ക്കണം ഇനി അടുത്ത് കോമ്പസിൽ 5 സെന്റിമീറ്റർ എടുത്തിട്ട് ഇപ്പുറത്ത് വെച്ച് എന്ത് ചെയ്യണം ചാപം വരയ്ക്കുക ഈ ചാപങ്ങൾ ചേരുന്ന ബിന്ദുകൾ കൂട്ടി യോജിപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും ഈ ത്രികോണം കിട്ടും 5 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ഉള്ള ത്രികോണം കിട്ടും അപ്പൊ ഇത് വരയ്ക്കാൻ നിങ്ങൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് പറഞ്ഞത് 6 സെന്റിമീറ്റർ ഉള്ള വര വരയ്ക്കുക കോമ്പസിന് 4, 5 എടുത്തിട്ട് ചാപം വരച്ച് കട്ട് ചെയ്യുന്ന ഭാഗങ്ങളെ യോജിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ത്രികോണം കിട്ടും ഓക്കെ ഇനി ഈ ത്രികോണത്തിന് ഇത്ര പരപ്പളമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇതേ പരപ്പളമുള്ള മറ്റൊരു ത്രികോണം വരയ്ക്കണം അപ്പൊ നമ്മളെ ഒരു തിയറി അനുസരിച്ച് എന്താണ് തിയറി അനുസരിച്ച് ബേസിന് പാദത്തിന് സമാന്തരമായിട്ടൊരു വര വരയ്ക്കണം അപ്പോ ഇതിന് സമാന്തരമായിട്ട് എന്ത് ചെയ്യണം ഒരു വര വരയ്ക്കണം ഇതിന് സമാന്തരമായിട്ടൊരു വര വരയ്ക്കണം ഓക്കെ സമാന്തര വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിമുട്ട് ഏകദേശം സ്കെയിൽ എടുത്തു വെച്ച് നീളത്തിനൊക്കെ വരച്ചെടുത്താൽ മതി ഓക്കെ സമാന്തര വര വരയ്ക്കാനൊക്കെ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട് മറ്റൊരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്നില്ല അപ്പൊ എന്ത് ചെയ്യണം ഇതിന് സമാന്തരമായിട്ട് കൂട്ടിമുട്ടാത്ത രീതിയിൽ സ്കെയിൽ എടുത്തു വെച്ച് എന്ത് ചെയ്യുക ഒരു വര വരയ്ക്കുക ഇനി ഇതിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ത്രികോണം വരയ്ക്കാം എനിക്കിതാ ഇഷ്ടപ്പെട്ട ഒരു ഭാഗത്ത് ഞാൻ ഇവിടെ ത്രികോണം വരച്ചു ഓക്കെ പഴയ ത്രികോണത്തിന്റെ പേര് ABC എന്നായിരുന്നു പുതിയ ത്രികോണത്തിന്റെ പേര് MBC എന്നാണ് ഓക്കെ MBC ആണ് പുതിയ ത്രികോണം ഇതാണ് ഇപ്പൊ വരച്ച ത്രികോണം പരപ്പളവ് മാറാത്ത പുതിയ ത്രികോണം ഇവിടെ തന്നെ വരയ്ക്കണമെന്നില്ല എവിടെ വേണമെങ്കിലും വരയ്ക്കാം ഇങ്ങനെ വരയ്ക്കാം ഇതിനകത്ത് നിൽക്കണമെന്നേ ഉള്ളൂ ബിയും സിയും യോജിപ്പിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും ത്രികോണം വരയ്ക്കാം ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതേ അളവുള്ള ഒരു ത്രികോണം വരച്ചതിന് ശേഷം ഇതേ പരപ്പളവുള്ള മറ്റൊരു മട്ടത്രികോണം വരയ്ക്കാൻ ചോദിക്കും മറ്റൊരു മട്ടത്രികോണം അപ്പൊ ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ആ ത്രികോണം 6 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്ററിന്റെ ത്രികോണം ഇതായിരുന്നു ഇതേ പരപ്പളവുള്ള മട്ടത്രികോണം വരയ്ക്കാനാണ് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഇതേ പരപ്പളവുള്ള ഏരിയ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം സമാന്തര വര വരയ്ക്കണം ഇനി അതിനകത്ത് വരയ്ക്കണം ഇതിനകത്ത് എവിടെ ആണെങ്കിലും നമുക്ക് ത്രികോണം വരയ്ക്കാമെന്ന് അറിയാം പക്ഷെ വരയ്ക്കുന്ന ത്രികോണം എന്തായിരിക്കണം മട്ടത്രികോണമായിരിക്കണം മട്ടത്രികോണമായിരിക്കണമെങ്കിൽ ഒരു കോൺ മട്ടകോണായിരിക്കണം അപ്പൊ എന്താണ് ലംബമായിട്ട് 90 ഡിഗ്രി അളന്ന് വരയ്ക്കുക എന്നിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഓക്കെ ഇതാണ് പുതിയ ത്രികോണം ഇതിന്റെ അളവ് എത്രയായിരിക്കും പരപ്പളവ് സെയിം ആയിരിക്കും ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇതൊരു മട്ട ത്രികോണവും ആയിരിക്കും ഇനി ഇത് വെച്ച് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ത്രികോണം വരച്ചിട്ട് ഇതേ പരപ്പളവുള്ള മറ്റൊരു ഐസോസെലസ് ട്രയാംഗിൾ വരയ്ക്കാൻ ചോദിക്കും ഐസോസെലസ് ട്രയാംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമപാർശ്വ ത്രികോണം ഇതേ പരപ്പളവുള്ള മട്ടത്രികോണമാണ് വരച്ചത് സമപാർശ്വ ത്രികോണം വരയ്ക്കാൻ ചോദിക്കും അപ്പൊ എന്ത് ചെയ്യണം സ്വാഭാവികമായിട്ടും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഉള്ള 6 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ഉള്ള ത്രികോണം വരയ്ക്കണം എന്നിട്ട് എന്ത് ചെയ്യണം സമാന്തര വര പാദത്തിന് സമാന്തര വരയും വരയ്ക്കണം
त्रिकोण वर पक्ष वरक त्रिकोण समपार्श त्रिकोण आईसोसेलस ट्रायंगल आईसोसेलस ट्रायंगल प्रत्येक रु सैड ट्रायंगल सैड वरकू अईसोसेलस ट्रायंगल समपार्श त्रिकोण मतलब प्रत्येक समपार्श त्रिकोण प्रत्येक समपार्श त्रिकोण प्रत्येक अंब ओके अइटो एचलो हईट नंबर हईट ई हईटो ई हईट एंतु ना पाद समभागम ओके अदायर मूल वशत वर वर ए वशति समभागम अब वर ए समभाज्य ओके आइसोसेलस ट्रायंगल समपार्श त्रिकोण हईट पाद समभागम क्यों नाम यूस अब इनको नाम त्रिकोण वर इतर समपार्श त्रिकोण आइसोसेलस ट्रायंगल वरकमें इधर नाम पाद मिल मूल एवं वरको नाम कंपिड़ा अब एंण इंटे समभागम बिंदु ना कंपिड़ा सो ई पाद नाम समभाज्य वरुम समभाज्य वरुम बैसेक्टर वरुम बैसेक्टर वरक ना एट पढ़ी कोमस इन पगुदी कूड़ल अलंकना मिलोर चाप ता चाप अद अलव इपड़े मिलोर चाप ता चाप ई बिंदुक योजिप इन बैसेक्टर इन समभाज्य बैसेक्टर वर ना एट पढ़ी अदान या स्पीडिंग एंपस पगति कूड़ल अलव मोड़े चाप ता चाप इत सैड चापति कट्टी कट्टी इवे बिंदु कदाणुन इन समभाज्य लाइन इधर अब नमुक इवे त्रिकोण वर त्रिकोण मूल मुटा इवे मुटा अर्थम कटे ई समभाज्य चुन मुटी पारल लाइन ई सामान वर भागत इवड़ा मुटी सो ना त्रिकोण इन इधर त्रिकोण ई त्रिकोण प्रत्येक पढ़े त्रिकोण अद परपल अदर समपार्श त्रिकोण कूड़िया आइसोसेलस ट्रायंगल कूड़िया इंगे क्वस्टन वो मूं रीती कणकाना या टेक्स्ट व्यतस्तुक अब ई मॉडल वरिद्ध कणकिया टेक्स्ट कणक बाकी वर्क ना ग्रूप अमेरूम डाउटें ग्रूप चोदी ओके वीटी पढ़ी स्टेट होम स्टे सेफ।